നമസ്കാരം. നമ്മള് ഇടുക്കി ഗ്രീൻബർഗിൽ നിന്ന് തിരിച്ച് കൊച്ചിക്ക് പോകുന്ന വഴിയാ. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു. ആ സംഭവം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇവിടെ മറ്റു പല കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ ഉണ്ണിയപ്പം, ഉഴുന്നുവട, പരിപ്പുവട, നെയ്യപ്പം, മാഞ്ഞാലി സ്റ്റൈൽ അലുവയുണ്ട്. അതുകൂടാതെ ബോളി, ബോളി ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ കാണേണ്ടത് ഇതൊന്നുമല്ല. ഞാൻ അപ്പുറത്താണ് ബാ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ജിലേബി, ജിലേബി അങ്ങോട്ട് തുടങ്ങും. ചെറിയ ജിലേബി, വലിയ ജിലേബി, വീണ്ടും വലിയ ജിലേബി. ആ വലിയ ജിലേബിയിൽ തന്നെ ഓറഞ്ചുമുണ്ട്, മഞ്ഞയുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ലഡു, ചെറിയ ചെറിയ ലഡുക്കൾ, ചെറിയ ചെറിയ ലഡു മാറിയിട്ടുണ്ടല്ലോ. മേളിലോട്ട് വരുമ്പം ഇച്ചൂടെ വലുതാവും ലഡു. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വലുതാവും. അത് കഴിഞ്ഞ് താഴോട്ട് വന്നാണല്ലോ നല്ല ചിമിട്ടൻ ലഡു. ഇപ്പം ഞാൻ ചേട്ടനോട് ഇവിടെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇതൊന്നുമല്ല ലഡു, 500 രൂപയുടെ ലഡു വേറെ ഉണ്ട്. അത് കുറേ വലുപ്പമാണ്, ഇതിൻ്റെ ഇരട്ടിയോളം വലുപ്പം വരുമെന്നാണ്. ക്രിസ്മസ് സ്പെഷ്യലിൽ ലഡു ഉണ്ടാവുന്നേ ഉള്ളൂ. ഈ താഴെ ഇരിക്കുന്നതെല്ലാം ഉണ്ടല്ലോ തിരുപ്പതി സ്റ്റൈൽ ലഡുവാണ്. ഇതിനകത്ത് കർപ്പൂരം വെച്ചതാണ്, കൽക്കണ്ട ഉള്ളതാണ്. അപ്പം സ്പെഷ്യൽ ലഡുവാണ്. മേളിലിരിക്കുന്നത് അത് തന്നെയാണോ എന്ന് ചോദിക്കണം. മേലത്തേതും തിരുപ്പതിയാണോ? ഓ, മേലത്തേന് ചിലതിനകത്ത് കർപ്പൂരം ഇല്ല. കർപ്പൂരം വെച്ചത് താഴത്തെ സ്പെഷ്യലാണ്, തിരുപ്പതി ലഡുവാണ്. ചോദിച്ചു വാങ്ങണം. തിരുപ്പതി ലഡു വേണ്ടവർക്ക് മാത്രം തിരുപ്പതി ലഡു വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ ലഡു കഴിക്കുന്നതിന് മുമ്പ് ലഡു ഒരെണ്ണം, വലുത് ഒരെണ്ണം, 250 ഒരെണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാം ഭാര്യയ്ക്കും പിള്ളേർക്കുമായിട്ട്. പക്ഷേ ഇപ്പം കഴിക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ഉഴുന്നുവടയും ചായയും, ഒപ്പം നല്ല ഉണ്ണിയപ്പവും. ഇപ്പം നല്ല ചൂട് ചായയും കിട്ടിയിട്ടുണ്ട്, ഉഴുന്നുവടയും കിട്ടിയിട്ടുണ്ട്, ലഡുവൊക്കെ പുറയിൽ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം, നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ട്, മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതുണ്ട്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വടിയെന്ന് പറയുന്ന, വടിയെന്നും പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇതുണ്ടല്ലോ. അത്ര ചൂടില്ല, ചൂട് ഉഴുന്നുവടയെന്ന് പറയാൻ പറ്റില്ല. ചൂടല്ല, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. എന്നാലും അതിൻ്റേതായ ഒരു രുചിയുണ്ട്. പോണോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ലഡുവിൻ്റെ വലിപ്പം കണ്ട്, ഈ ലഡു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ആ ക്യൂരിയോസിറ്റിയിൽ ഇറങ്ങിയതാണ്. അന്നേരമാണ് ഈ ചെറുകടിയും കൂടി ഇരിക്കുന്നത് കണ്ടത്. നമുക്കൊരു ലഡുവും കൂടെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവാം അല്ലേ. ജിലേബി എന്നാ വില? ജിലേബി 10 രൂപ. ലഡു 250. ലഡു ഏറ്റവും വലുത് ഇപ്പം നിലവിലിരിക്കുന്ന 300 രൂപയുടെ ഉണ്ട്, 250 രൂപയുടെ ഉണ്ട്, 60 രൂപയുടെ ഉണ്ട്, 120 രൂപയുടെ ഉണ്ട്, 30 രൂപയുടെ ഉണ്ട്. ഓക്കെ, അതും കൂടെ. അങ്ങനെ നമ്മുടെ ലഡു രണ്ടെണ്ണം പാക്കിലായി. നമുക്ക് പോയേക്കാം അല്ലേ. എന്നാ പാ, വിട്ടേക്കാം. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സ്ഥലം വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് തൊട്ടടുത്താണ്. ചെറിയൊരു കടയാണ്. ലഡുവിൻ്റെ സൈസാണ് ഇവിടുത്തെ സ്പെഷ്യൽ, എന്താ പറയുക, അതിൻ്റെ ഫോക്കസ്.